എന്തായാലും തണ്ണീർക്കൊമ്പൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങി പതിനഞ്ച് മണിക്കൂർ നീണ്ട ദൗത്യത്തിനൊടുവിൽ മയക്കോടി വെച്ച് കർണാടകയിലെത്തിച്ച ആന ബന്ധിപ്പൂരിൽ രാമ്പൂര ക്യാമ്പിൽ വെച്ചാണ് ചെറിയത് ഇരുപത് ദിവസത്തിനിടെ രണ്ട് തവണയാണ് ആന മയക്കോടി ദൗത്യത്തിന് വിധേയനായത് തണ്ണീർക്കൊമ്പൻ അവശനായിരുന്നുവെന്നും ചരിഞ്ഞെന്ന വാർത്ത ഞെട്ടിച്ചൊന്നുമായിരുന്നു നാട്ടുകാരുടെ പ്രതികരണം അയ്യോ അതൊരു ഭയങ്കര സങ്കടമായി പോയി അറിഞ്ഞ മുതൽ നമ്മളെ വാഴ പോയതോ മറ്റുള്ള ഇതല്ല അത്രയും റിസ്ക് എടുത്ത് ഫോറസ്റ്റുകാരും ഉദ്യോഗസ്ഥരും പോലീസുകാരും നാട്ടുകാരും പത്രക്കാരും ഒക്കെ അറിഞ്ഞപ്പോൾ വളരെയേറെ ഒരു വാർത്തയാണ് നിങ്ങളിലൂടെയാണ് അത് അറിയാൻ കഴിഞ്ഞത് ഇത്രയും ജനങ്ങളും എല്ലാവരും ഉൾപ്പെട്ട് അത് കൊണ്ടുപോകുമ്പോൾ തന്നെ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു സങ്കടം വളരെയേറെ സങ്കടപ്പെട്ടു കൃഷിനാശം വരുത്തിയിട്ടുണ്ട് എങ്കിലും അവനോട് ഇപ്പോൾ ഈ ഒരു അവസ്ഥ അറിഞ്ഞോ അല്ലേലും ഞങ്ങൾ അവനെപ്പറ്റി ദുഃഖിച്ച് കൊണ്ടുപോകുന്ന കാഴ്ച കണ്ടിട്ട് വലിയ തരത്തിലുള്ള കുറച്ച് വാട പോയി എന്നല്ലാതെ വേറെ ഒന്നും ഒരു പ്രത്യേക പ്രത്യേക അല്ല പ്രത്യേകമായിട്ടൊന്നും പറയാൻ എനിക്ക് ഒന്നും പറയുന്നില്ല ഇന്നലെ തന്നെ അതിൻ്റെ ആരോഗ്യനില മോശമായിരുന്നു പക്ഷേ ഈ വാർത്ത നമുക്ക് ഒന്നും പറയാനില്ല പത്ത് പതിനഞ്ച് മണിക്കൂർ ഞങ്ങൾ അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു വളരെ വിഷമമുള്ളൊരു കാര്യമായിരുന്നു ഇങ്ങനൊരു വാർത്ത ഞങ്ങൾ പ്രതീക്ഷിച്ചുമില്ല സുർജിത്ത് അയ്യപ്പത്ത് സജോ ദേവസ്യ മാനന്തവാടിയിൽ സുർജിത്തിലെ കാര്യം സുർജിത്ത് കോടതിയിലടക്കം ഇത് പോലെ പ്രശ്നമാകാൻ പോകുന്ന വിഷയമാണെന്നൊരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം നിർണായകമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എപ്പോൾ പ്രതീക്ഷിക്കും കാരണം എന്താണ് അതിൻ്റെ മരണകാരണമെന്ന് കൃത്യമായി സ്ഥിരീകരിക്കാൻ കഴിയുക അതിലാണല്ലോ സുർജിത്ത് അഷ്മി വളരെ മൈന്യൂട്ടായിട്ടുള്ള വിധത്തിൽ തന്നെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള വെറ്റനറി സംഘവും അതോടൊപ്പം തന്നെ കർണാടകയുടെ ഭാഗമായിട്ടുള്ള വനംവകുപ്പിന് കീഴിലുള്ള വെറ്റനറി സംഘവും ഈ പോസ്റ്റ്മോർട്ടത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഡി എഫ് ഒ ഷജന കരീം ഉൾപ്പെടെയുള്ളവർ ഈ നടപടി വീക്ഷിക്കുന്നതിനു വേണ്ടി ഈ പ്രദേശത്ത് അതായത് രാമപുരയിലെ ആ എലിഫൻറ്റ് ക്യാമ്പിൽ എത്തിയിട്ടുണ്ട് ഇന്നലെ രാത്രി രണ്ടു മണിയോട് കൂടിയാണ് രാമപുര എലിഫൻറ്റ് ക്യാമ്പിലേക്ക് ഈ തണ്ണീർ കൊമ്പനെ എത്തിക്കുന്നത് തണ്ണീർ കൊമ്പൻ എത്തിയ ഘട്ടത്തിൽ അതിനെ രണ്ട് കുങ്കിയാനകൾ ഉപയോഗിച്ച് താഴേക്ക് ഇറക്കി ി കൂട്ടിലേക്ക് കയറ്റാനായിരുന്നു ശ്രമം ഇതിനിടയിലാണ് ഈ ആന കുഴഞ്ഞ് വീഴുകയായിരുന്നു പിന്നീട് നടത്തിയ പരിശോധനയിൽ ഇത് ചെരിഞ്ഞു എന്നുള്ള കാര്യം വ്യക്തത വരികയും ചെയ്തതാണ് എന്തായാലും ഇതിന് എങ്ങനെയാണ് ഈ മരണം സംഭവിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ വ്യക്തത വരേണ്ടതുണ്ട് ഒന്ന് ഈ ആനയെ ഇരുപത് ദിവസത്തിനിടെ രണ്ട് തവണയാണ് മയക്കുവടിക്ക് വിധേയനായിട്ടുള്ളത് ഒന്ന് ഹാസൻ ബേലൂരിലാണ് മയക്കുവെടിക്ക് വിധേയനായിട്ടുള്ളത് അതിനെ അതിനുശേഷം അതിൻ്റെ കേജിങ് നടത്തി പിന്നീട് അതിനെ കാട്ടിൽ കൊണ്ടുവന്ന് വിടുകയായിരുന്നു ദീർഘദൂരം ഈ ആന സഞ്ചരിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ടെറിറ്ററിയിൽ നിന്ന് മറ്റൊരു ടെറിറ്ററിയിലേക്ക് മാറിയതിൻ്റെ പ്രശ്നങ്ങൾ ഈ ആനയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ള സംശയമുണ്ട് മാത്രമല്ല ആദ്യ തവണ ഇതിനെ ലിഫ്റ്റ് ചെയ്തു മറ്റുമാണ് ഈ ലോറിയിലേക്കെല്ലാം കയറ്റിയത് അതിൻ്റെ അതേ തുടർന്നുള്ള പരിക്കുകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട് എന്തായാലും കർണാടക വനം വകുപ്പ് റേഡിയോ കോളർ ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇത് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയിട്ട് പോലും അത് കൃത്യമായ രീതിയിൽ നിരീക്ഷണം ഉണ്ടായിട്ടില്ല എന്നുള്ള വിമർശനം വിവിധ കോണുകളിൽ ഉയരുന്നുണ്ട് മറ്റ് രീതിയിലുള്ള മരണകാരണം മരണത്തിലേക്ക് നയിക്കാനുള്ള കാരണം നിർജ്ജലീകരണം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളാണോ എന്നുള്ള സംശയം കൂടി നിലനിൽക്കുന്നുണ്ട് ഈ ആന തീർത്തും അവശ്യനിലയിലായിരുന്നു ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരു തരത്തിലുള്ള പ്രശ്നവും ഈ ആന സൃഷ്ടിച്ചിരുന്നില്ല ഇത് വാഴത്തോപ്പിൽ നിലകൊള്ളുമ്പോഴും ഇത് കൂടുതൽ വാഴകൾ നശിപ്പിക്കാനോ അത് നടക്കുന്നതിനിടെ ഈ വാഴകൾ നശിപ്പിക്കുന്ന അപ്പുറത്തേക്ക് ഇത് അത് കഴിക്കുന്ന ഒരു രീതിയൊന്നും കണ്ടില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അങ്ങനെ തീറ്റയെടുക്കാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടായിരുന്നു വെള്ളം കുടിക്കാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടായിരുന്നു എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എല്ലാം തന്നെ വ്യക്തത വരണം എന്താണ് ഈ മരണത്തിലേക്ക് നയിക്കാനുള്ള കാരണം കാരണം ആനയുടെ ശരാശരി വയസ്സ് എന്ന് പറയുന്നത് നാല്പത്തി അഞ്ച് മുതൽ അമ്പത് വയസ്സ് വരെയാണ് ഈ ആനയുടെ പ്രായം വെറും ഇരുപത് വയസ്സാണ് ഒരു പക്ഷേ തുടർച്ചയായി ഉണ്ടായിട്ടുള്ള ഈ മയക്കുവെടി ഇതിനെ ബാധിച്ചിട്ടുണ്ടോ എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട് അതിനായി ഈ എല്ലാവരും കാത്തു നിൽക്കുന്നത് ഈ രാമപുരയിൽ നിന്ന് ആനയുടെ എലിഫന്റ് ബേസ് ക്യാമ്പാണ് ആ ബേസ് ക്യാമ്പിന്റെ അകത്തു നിന്ന് ഈ പോസ്റ്റ്മോർട്ടം നടക്കുന്ന ഇടത്ത് നിന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരണം അതിലെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഈ പ്രസ് റിലീസ് ഇറക്കും കർണാടക വനംവകുപ്പ് എന്നുള്ളതാണ് കരുതുന്നത് എന്തായാലും ആ പ്രസ് റിലീസിന് വേണ്ടി നമ്മൾ കാത്തു നിൽക്കുകയാണ് സ്വാഭാവികമായും കേരളത്തിൽ നിന്നുള്ള വനവകുപ്പ് ഉദ്യോഗസ്ഥരതിൻ്റെ ഭാഗമാവുന്നുണ്ട് അവരുടെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരാനുണ്ട് എന്തായാലും അവർ പ്രതികരിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് എന്തായാലും ഈ ഒരു സംഭവം വലിയ രീതിയിലുള്ള ഒരു വിഷയമായി മാറുന്നു എന്നുള്ളത് ആശ്വാസം ആശങ്കാജനകം തന്നെയാണ് പക്ഷേ കേരളത്തിലെ വനംവകുപ്പിനെ സംബന്ധിച്ച് വയനാട്ടിലെ വനവകുപ്പിനെ സംബന്ധിച്ച് മറ്റൊരു പോംവഴി ഇല്ലായിരുന്നു ഇത് ജനവാസ മേഖലയിലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് വെടിയൂർത്തത് സ്വാഭാവികമായും വെടിയൂർക്കാതെ മറ്റൊരു തരമില്ലാത്ത അവസ്ഥയിൽ തന്നെയാണ് വെടിയൂർക്കേണ്ടി വന്നിട്ടുള്ളത് എന്നുള്ള കാര്യവും വ്യക്തമാണ് ഹാഷ്മി സുജിത് ഇപ്പോഴത്താണ് ബന്ദുപൂരിൽ നിന്ന് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് സജോ ദേവ ദേവസ് സജോ നമ്മൾ ഈ ആകസ്മിക മരണം എന്ന സാധാരണ മനുഷ്യരുടെ മരണത്തെക്കുറിച്ചാണ് പറയാറുള്ളതെങ്കിൽ കൂടിയും ഇത് നമ്മൾ ഈ സമയത്തൊക്കെ വലിയ വാർത്തകൾ നിറഞ്ഞു നിന്നാ നാട്ടുകാർ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിലും അത് ചരിഞ്ഞു എന്ന് കേൾക്കുമ്പോൾ നാട്ടുകാർക്ക് സജോ ആ ഹാഷ്മി തീർച്ചയായും കാര്യം ഇക്കാര്യത്തിൽ ആളുകളെ സംബന്ധിച്ച് അവരുടെ ഒരു ആശങ്ക ഉള്ളത് കൊണ്ട് ജനവാസ മേഖലയിൽ വന്ന് സ്വാഭാവികമായി അതുകൊണ്ട് പിടിച്ചു മാറ്റണം എന്നൊരു ആവശ്യം സ്വാഭാവികമായി തന്നെ ഉണ്ടാകും അതിനും അപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും ഒരു അനിഷ്ട സംഭവം യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടായില്ല എന്നൊരു കാര്യം കൂടി നമ്മൾ കാണേണ്ടതുണ്ട് ശാന്തപ്രകൃതക്കാരനായ ഒരു ആനയായിരുന്നു തണ്ണീർ കൊമ്പൻ അതിന് ചെരിഞ്ഞു എന്ന് കേട്ടപ്പോൾ സ്വാഭാവികമായ ആളുകൾക്ക് വലിയ വിഷമവും വേദനയും ഒക്കെ ഉണ്ട് ഇപ്പം ഈ നമ്മൾ ഈ ദൃശ്യങ്ങളിലെല്ലാം കണ്ട വാഴത്തോട്ടം ആ വാഴത്തോട്ടത്തിൻ്റെ യഥാർത്ഥ ഉടമയായിക്കയാണ് എന്നോടൊപ്പം ഉള്ളത് ഇക്ക ഇവിടെ ഇക്കയുടെ വാഴത്തോട്ടത്തിലായിരുന്നു ഉണ്ടായിരുന്നത് കുറച്ച് വാഴ ഒക്കെ ചെയ്തു പക്ഷേ എന്നാലും തന്നെ കുമ്പം ചെരിഞ്ഞു എന്ന് പറഞ്ഞ കേട്ടപ്പോൾ അറിഞ്ഞപ്പോൾ എന്താ തോന്നുന്നത് തീർച്ചയായിട്ടും വളരെയധികം വിഷമമുണ്ട് കാരണം എന്ന് വെച്ചാൽ ഒരിക്കലും നമ്മൾ അങ്ങനെ ഒരു വാർത്ത കേൾക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല ഇന്നലെ വരെ അത് രാത്രി പന്ത്രണ്ട് മണി വരെ ഇവിടെ ഉണ്ടായിരുന്നു അതുപോലെ രാവിലെ എട്ട് മണിക്കാണ് അത് ഇവിടെ വന്നതും അതിനുശേഷം അതിൻ്റെ ആരോഗ്യസ്ഥിതി ഇച്ചിരി മോശമായിരുന്നു അത് അതുകൊണ്ടായിരിക്കണം അത് ആക്രമണ സ്വഭാവം കാണിച്ചിട്ടില്ല അതുപോലെ ജനങ്ങൾക്ക് മറ്റുപദ്രവങ്ങളോ മറ്റൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ അതുപോലെ ഭക്ഷണം വെള്ളം അതിന് തീരെ കുറവായിരുന്നു കിട്ടിയിട്ടില്ല അതിനുള്ളൊരു സാഹചര്യം പോലും ഇവിടെ ഉണ്ടായിട്ടില്ല പിന്നെ എന്ന് വെച്ചാൽ അത് വിശപ്പിന് വേണ്ടി വാഴകൾ പൊട്ടിച്ചു കഴിച്ചല്ലാതെ ഒരു ആക്രമണ സ്വഭാവത്തോട് പൊടിച്ച ഇതല്ല പക്ഷേ കുറെ വാഴയ്ക്ക് നഷ്ടമില്ല കരുത് വിഷമമുണ്ടോ അല്ല വിഷമമുണ്ട് കാരണം വാഴ നശിച്ചത് ഉപരി അതിന്റെ ഒരു മരണ വാർത്ത അറിഞ്ഞാൽ പിന്നെ വളരെയധികം തീർച്ചയായും തീർച്ചയായും വന്യമൃഗം ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നു ഇപ്പൊ വയനാടിനെ സംബന്ധിച്ചൊരു അത്ഭുതമയുള്ള കാര്യമൊന്നുമല്ല അതിപ്പം സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുന്ന സമയം ഇപ്പം ഒരു ആഴ്ച മുമ്പാണ് ഇതുവഴി കരടി ഓടിയതും പലരും രീതിയിലായതും ഒക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കും ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ആന വരാം കടുവ വരാം ാണ് സത്യത്തിൽ ഞമ്മക്കിപ്പോ ഒരു ഭയപ്പാടൊന്നും ജനങ്ങൾക്കില്ല കാരണം ഇതൊരു ശീലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോ ഒരു നാലഞ്ച് വർഷത്തിനുള്ളിൽ ഇത് കൂടുതലല്ലാതെ കുറയാനുള്ള യാതൊരു സാഹചര്യം എന്നാണ് എല്ലാരോട് മനസ്സിലും ജനങ്ങൾ പൊതുവെ വിലയിരുത്തുന്നത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ തണ്ണീർക്കൊമ്പിൽ വന്നത് വന്ന വഴിക്ക് ഏറ്റവും കൂടുതൽ നാശനഷ്ടം അതവിടെ നിലയുറപ്പിച്ചത് കൊണ്ട് ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായ ആ വാഴത്തോട്ടത്തിൻ്റെ വാഴത്തോട്ടത്തിലാണ് അതിൻ്റെ ഉടമയാണ് അദ്ദേഹവും ആ പോയ വാഴ വാഴ പോയതിനേക്കാൾ വേദനിപ്പിച്ചത് ആ തണീർക്കൊമ്പൻ ചെരിഞ്ഞു എന്ന വാർത്തയാണ് എന്ന് അദ്ദേഹം പറയുകയാണ് ഇവിടെ ഞാൻ ഈ ദൗത്യമൊക്കെ ഇന്നലെ നടന്ന സ്ഥലമാണ് ഈ പറയുന്ന വാഴത്തോട്ടത്തിലേക്കാണ് ഏറ്റവും കൂടുതൽ ഇത് മാനന്തവാടി നഗരത്തിൽ തന്നെയാണ് നഗരത്തോട് ചേർന്ന ഒരു പ്രദേശം തന്നെയാണ് ഈ കാണുന്ന വാഴത്തോട്ടം അതിന് തൊട്ട് ചേർന്നുള്ള ഒരു ചെറിയൊരു കൊല്ലി അല്ലെങ്കിൽ ഒരു ഒരു ചതുപ്പ് പ്രദേശത്തോ ഒക്കെ ഒരു സ്ഥലമാണ് അവിടെയാണ് ഈ ദൗത്യമൊക്കെ നടന്നത് യഥാർത്ഥത്തിൽ കുറേയധികം സമയം അതാണ്ട് ഒരു പതിനഞ്ച് മണിക്കൂർ സമയത്തിലധികം പതിന പതിനഞ്ച് പതിനാറ് മണിക്കൂറോളം ഈ യാത്രയും ഇവിടെ നിന്ന സമയവും ഒക്കെയുണ്ട് പിന്നീട് നിർജലീകരണം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നിരിക്കാം മറ്റൊന്ന് ഈ ആളുകൾ ഈ ജനവാസ മേഖലയിലേക്ക് വരുമ്പോൾ തന്നെ അതിൻ്റെ സമ്മർദ്ദം മറ്റൊന്ന് രണ്ടാം ഇരുപത് ദിവസത്തിനിടെ രണ്ട് തവണയാണ് ഈ മയക്കുമുടി മാത്രം ലഭിച്ചത് ഈ കാര്യങ്ങളും ഉണ്ടോ അപ്പം മയക്കുമുടിയുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളുടെ കാര്യങ്ങൾ അതും ഒരു കൂടുതൽ ആഘാതം ഉണ്ടാക്കിയിരിക്കാം അതായത് മുൻപും സമാനമായൊരു സംഭവം അത് ആനയല്ല പക്ഷെ പെരിങ്ങത്തൂരിൽ പുലിയെ സമാനമായി മയക്കുവരുന്ന് മയക്കുവേറ്റി വെച്ച് പിടികൂടാൻ ശ്രമിച്ചിരുന്നു അന്ന് ആ പുലിയും അധികം വൈകാതെ ചത്തുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സമാനമായ ഒരു സമ്മർദ്ദം അതും ഇതേ നിലയ്ക്ക് തന്നെ ഒരു നിഗമനത്തിലേക്കാണ് പിന്നീട് എത്തിയത് സമ്മർദ്ദം കൂടുതലായിരുന്നു കൂടുതൽ പരിക്കുപേറ്റി ഒപ്പം ഹൃദയാഘാതം ഉണ്ടാവുകയായിരുന്നു എന്ന നിലയ്ക്കാണ് അത് തീർച്ചയായും ഗൗരവത്തോടുകൂടി തന്നെ പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് വൈൽഡ് ലൈഫും അതേ നിലയ്ക്ക് ആളുകളുടെ ആശങ്കയും പ്രശ്നവും മനുഷ്യ വന്യജീവി സംഘർഷവും ഒക്കെ ഒരു വശത്ത് കൂടി തന്നെ ചർച്ച ചെയ്യപ്പെടുന്നു ോടൊപ്പം തന്നെ വൈൽഡ് ലൈഫും അതേ അതേപടി ഗൗരവത്തോടു കൂടി തന്നെ കാണേണ്ട ഒരു കാര്യമാണ് ആ നിലയ്ക്കുള്ള ഗൗരവമുള്ള പരിശോധനകൾ നടക്കുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും അത് സംബന്ധിച്ച് വിശദാംശങ്ങൾ പുറത്തു വരട്ടെ വീണ്ടും അത്തരം സംഭവങ്ങൾ നടത്തുമ്പോൾ കാര്യത്തിൽ ആ ജാഗ്രതയും ഒക്കെ ഉണ്ടാകാൻ കഴിയും എന്നൊരു പ്രതീക്ഷ കൂടിയാണ് അത്തരം പരിശോധനകളുണ്ട് അത്തരം ചർച്ചകൾ ഉണ്ടാകുന്നത് ഇനി ഇനിയുള്ള ഘട്ടത്തിൽ എത്രത്തോളം കരുതലോടുകൂടി നടപ്പാക്കാൻ കഴിയും എന്നത് എന്നത് ഉറപ്പാക്കാൻ വേണ്ടി കൂടിയാണല്ലോ അങ്ങനെയും പ്രതീക്ഷിക്കാം ഹാഷ്മി വിവരങ്ങൾ